മനുഷ്യൻ ഒരു സമൂഹ ജീവിയാണ് എന്ന അരിസ്റ്റോട്ടൽ ചിന്തകൾക്ക് വൈരുദ്ധ്യാത്മകമായി മനുഷ്യൻ സമൂഹത്തിൽ നിന്നും പാർപ്പിടങ്ങളിലേക്ക് ഓടി ഒളിക്കുന്ന കാഴ്ചയാണ് ഇന്ന് നാം പ്രത്യക്ഷ കാണുന്നത്. യുദ്ധ സമാനമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ശത്രു തന്റെ അയൽരാജ്യത്തോ സംസ്ഥാനത്തോ അതല്ല സ്വന്തം വീട്ടിൽ സ്വന്തം ശരീരത്തിൽ അവരവരോട് തന്നെ യുദ്ധം ചെയ്യേണ്ടി വരുന്ന അവസ്ഥ. കണ്ണിന് കാണാൻ കഴിയാത്ത ശത്രു ഒന്ന് ഓർത്തു നോക്കൂ, എത്ര ഭീകരമാണ്. പോരാടുക എന്നല്ലാതെ നമുക്ക് വേറെ വഴിയില്ല. എങ്ങനെ നാം പോരാടും, എന്ത് ആയുധമാണ് നാം ഉപയോഗിക്കേണ്ടത് എന്ന ചിന്തകൾ ഉയരുന്നെടുത്തേടാണ് വ്യക്തി സുരക്ഷയെക്കുറിച്ച് നാം ബോധവാന്മാരാകേണ്ടത്. വ്യക്തി ശുചിത്വം തന്നെയാണ് വ്യക്തി സുരക്ഷ എന്ന് ഉറപ്പു വരുത്തുക. വ്യക്തികളിലൂടെ കുടുംബവും കുടുംബത്തിലൂടെ സമൂഹവും സുരക്ഷിതമാകുന്നു. കിണ്ടിയിൽ വെള്ളം നിറച്ച് കാൽ കഴുകി വൃത്തിയാക്കി ഗൃഹപ്രവേശം ചെയ്തിരുന്ന നമ്മുടെ പൂർവികരെ ഈ അവസരത്തിൽ ഓർക്കുക. ഹസ്തദാനത്തിന് പകരം കൂപ്പോയ ശീലത്തിലേക്ക് മടങ്ങേണ്ട സമയം ആഗതമായിരിക്കുന്നു. മാസ്ക് ധരിച്ചും സാമൂഹിക അകലം പാലിച്ചും ഒരു മികച്ച പോരാളിയാവുക, മികച്ച പൗരനാവുക. ലോകം ഇന്ന് നമ്മുടെ കൈകളിൽ എത്തിക്കുന്ന വിവര സാങ്കേതിക വിദ്യകൾ നമുക്കുണ്ട്. ദൂരെയുള്ളവരെ കാണാനും അവരുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ സാധിക്കും. തിരക്കേറിയ ജീവിതത്തിൽ നിന്ന് നാം അവധിയെടുത്ത് പഴയ ഗൃഹാതുരത്വം ആസ്വദിക്കുകയാണ്. ആൾക്കൂട്ടത്തിന്റെ ആരവമില്ലാതെ ആമൂഹത്തിന്റെ ഇടപെടലില്ലാതെ നാം നമ്മുടെ ജോലികൾ ചെയ്തു തീർക്കാൻ ശ്രമിക്കുന്നു. മറ്റുള്ളവരെ രക്ഷിക്കാനും അവരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താനും നാം തെരുവുകളിലേക്ക് ഇറങ്ങേണ്ട ആവശ്യമില്ല. പകരം നാം ഓരോരുത്തരും സുരക്ഷിതരായി ഇരുന്നാൽ മാത്രം മതി. ഓർക്കുക, നാം ഒരാൾ വിചാരിച്ചാൽ മാത്രം ഈ ലോകത്ത് വൻ ചലനങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുകയില്ല. പക്ഷേ അണ്ണാൻ കുഞ്ഞും തന്നാലായത് എന്ന പോലെ നമുക്കും ഈ നാടിനു വേണ്ടി ചിലത് ചെയ്യാൻ കഴിയുമെന്ന് സ്വയം ബോധവാന്മാരാവുക. സ്വയം പ്രതിരോധം തീർക്കുകയാണ് നാം ഇവിടെ. ഞാൻ സുരക്ഷിതനാണ്, എന്നിലൂടെ എന്റെ സമൂഹവും സുരക്ഷിതമാണ് എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് വ്യക്തി സുരക്ഷ സമൂഹ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.